മീ ആൻഡ് മൈൻ എന്ന് പറയുന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വിഷ്വലയുടെ തിയറി, അതിൻ്റെ ഡീറ്റെയിൽസ്, എങ്ങനെയാണ് വിഷ്വല വർക്കുന്നത്, എങ്ങനെയാണ് അതിൻ്റെ മെഷർമെൻറ്റ്സ്, അതിൻ്റെ കണക്കുകളൊക്കെ എങ്ങനെയാണ്, ഇതൊക്കെയാണ് ഇതിനകത്ത് പറയണത്. തിയറിയാണ് ക്ലാസ്സിനകത്ത്. അപ്പോൾ വിഷ്വല പുതിയതായിട്ട് നിർമ്മിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ കൃത്യമായിട്ട് ഇത് കാണുക. അപ്പോൾ ഒരു ഓവറോൾ ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാവും, എങ്ങനെയാണത് വർക്ക് ചെയ്യണത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് അത്യാവശ്യം പ്രാക്ടിക്കലും കാര്യങ്ങളും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഈസിയായിട്ട് വരെ നിർമ്മിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണാം. വളരെ എളുപ്പത്തിൽ അങ്ങനെ ഒരു വിഷ്വൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ പറയാൻ പോണത്. അപ്പോൾ വളരെ ചുരുക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ വീഡിയോ കാണാം, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വല നിർമ്മിക്കാൻ പറ്റും. അപ്പോൾ അംബ്രല കട്ടിങ് രീതിയിൽ ആണ് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ വല ചെയ്യാനുള്ള മാർഗം. ഞാൻ എൻ്റെ വൈ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയണത്, അംബ്രല കട്ടിങ് ആണ് നമുക്ക് വല ചെയ്യാൻ ഏറ്റവും എളുപ്പ മാർഗം. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതേ ഷേപ്പിലുള്ള ഒരു 8 അല്ലെങ്കിൽ 9 അല്ലെങ്കിൽ 10 പീസ് നമ്മൾ വെട്ടിയെടുത്തിട്ട് ജോയിൻ്റ് ചെയ്യും. ഈ കാണുന്ന ജോയിൻ്റുകൾ നമ്മൾ അടിക്കും. അപ്പോൾ അതൊരു വലയര രൂപമാവും. ഇതിൽ 8 പീസ് വെച്ചാൽ നമുക്ക് വലയാവും, പക്ഷേ അതിന് വട്ടം വിരിയിൽ കുറച്ച് കുറവുണ്ടാവും. അപ്പോൾ അങ്ങനെ വിരിവ് കൂടുതൽ വേണമെന്നുള്ള ആൾക്കാർക്ക് 9 10 ഒക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി വിരിവ് നമുക്ക് കിട്ടും. പക്ഷേ 8 പീസ് വെച്ചിട്ടാണ് ഞാനൊക്കെ വല ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് ആവശ്യത്തിന് വിരിവുണ്ട്, നമുക്ക് മീനൊക്കെ പിടിക്കാം. 8 പീസ് വെച്ചാൽ പണി നമുക്ക് കുറച്ച് എളുപ്പമാവും. 9 10 ആകുമ്പോൾ ഒരു 2 ജോയിൻ്റ് എക്സ്ട്രാ വരില്ലേ. അപ്പോൾ 8 പീസ് വെച്ചാലും നമുക്ക് വല ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഈ 8 പീസുകൾ നമ്മൾ ഇല്ലെങ്കിൽ 9 അല്ലെങ്കിൽ 10 പീസ് ജോയിൻ്റ് അടിച്ചതിന് ശേഷം ഈ കാണുന്ന ഒരു റൗണ്ട്, ഇതിനെ തൊടുവളയെന്നാണ് പറയുക. ഈ തൊടുവളയത്തിൽ ഈ ജോയിൻ്റ് അടിച്ച പീസുകൾ നമ്മളെല്ലാം കൂടെ ഒരു ചരടിട്ടിട്ട് പിടിച്ച് കെട്ടുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിന് നടുവിലൊരു ഹോളുണ്ടാവും. ഈ കാണുന്ന എൻ്റെ നമ്മൾ വെയിറ്റ്, അതായത് വല വീശുമ്പോൾ അങ്ങനെ ചെതറി വിരിഞ്ഞ് പോകാനായിട്ട് നമ്മളിവിടെ വെയിറ്റ് കയറ്റും, ഫുൾ റൗണ്ട് വെയിറ്റ് കയറ്റും. അതിനുശേഷം നമ്മൾ ഈ തൊടുവളയത്തിന് അകത്തുകൂടെ നൂലുകൾ ഇറക്കിയിട്ട് ഇവിടെ കൊണ്ട് ബന്ധിപ്പിക്കും, ചുറ്റൗണ്ടും നൂല് ബന്ധിപ്പിക്കും. ആ നൂലുകളെ എല്ലാം കൂടെ ഒരു ചരടിൽ പിടിച്ച് നമ്മൾ കെട്ടും. ആ ചരടാണ് നമ്മൾ വല വീശുമ്പോൾ നമ്മൾ കയ്യിൽ പിടിക്കുന്നത്. അതിനുശേഷം നമ്മൾ വെള്ളത്തിലേക്ക് വല വീശി എറിയുമ്പോൾ ഈ വല വെള്ളത്തിൽ പരന്നു പോയി വീഴും. അപ്പോൾ ഈ കാണുന്ന ഈയങ്ങൾ മണ്ണിൻ്റെ അടിയിൽ മുട്ടിക്കിടക്കും. മണ്ണിൻ്റെ അടിയിൽ മുട്ടിക്കിടന്നിട്ട് നമ്മൾ ഈ മുകളിലുള്ള ഈ ഹോളിനകത്തോട് വന്നിട്ടുള്ള ചരട് പിടിച്ച് വലിക്കുമ്പോൾ ഇവിടെ നമ്മൾ കെട്ടിയിട്ടുള്ള കാലുകളെല്ലാം കൂടെ അങ്ങനെ ചുരുങ്ങി 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 വന്നിട്ട് വല ഒരു പോക്കറ്റ് ഷേപ്പിലാവും. നമ്മൾ ഈ ചരട് പിടിച്ച് വലിക്കുമ്പോൾ പൊങ്ങി വരുന്നത് ഈ കൂടി കിടക്കുന്ന ഈയങ്ങളാണ് പൊങ്ങി വരിക ഫസ്റ്റ്. അപ്പോൾ അത് ഒരു സഞ്ചി പോലെയാവും വല. എന്നിട്ട് ഇതിനകത്ത് വിട്ടുള്ള മീനുകൾ അതിനകത്ത് കുടുങ്ങി കിടക്കും. അതാണ് വീശുവലയുടെ ഒരു സിസ്റ്റം. ഇനി ഇതിപ്പോൾ വളരെ ചുരുക്കിയാണ് പറഞ്ഞത്. ഇനി ഇതിനെ കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ഈ ഒരു പീസ്, ഈ ഒരു പീസ് നമുക്ക് എടുക്കാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ 8 അല്ലെങ്കിൽ 9 പീസ് അല്ലെങ്കിൽ 10 പീസ് വേണമെന്ന് പറഞ്ഞു, അതിലൊരു പീസാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ പീസ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ ഒരു രീതി നമുക്ക് മുകളിൽ നിന്നിട്ട് അടിവരെ കണ്ണി നമ്മൾ എണ്ണി നോക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ 170 കണ്ണിയാണ് നമ്മൾ മുകളിലോട്ടിട്ട് അടിവരെ എണ്ണുമ്പോൾ കിട്ടിയെന്ന് വിചാരിച്ചോ. നമ്മൾ മുകളിലൊരു 18 കണ്ണിയാണ്, 18 കണ്ണി വെച്ചിട്ടാണ് മുകളിൽ വെട്ടിയിട്ടുള്ളതെങ്കിൽ നമുക്ക് അടിയിൽ വരുമ്പോൾ ഈ 18 പ്ലസ് ഈ 170, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര വരിക? രണ്ടും കൂടി കൂട്ടുമ്പോൾ 170 18 158. ഒരു കണ്ണിയിലെ വ്യത്യാസം ഉണ്ടാവും, അതത്ര മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ ഒരു കണ്ണിയിൽ നിന്നും വ്യത്യാസം വന്നാലും നമ്മുടെ വലിക്ക് ഒന്നും സംഭവിക്കാൻ പോകില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, വെട്ടുന്ന സമയത്ത് നമ്മൾ ഈ നിരയിലുള്ള കണ്ണി നമ്മൾ നിർബന്ധമായി എണ്ണി നോക്കണം. അത് എണ്ണി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഈ അടിയിൽ തന്നേണ്ട ആവശ്യമില്ല. നമുക്ക് മുകളിലത്തെ കണ്ണിയും ഈ എണ്ണെള്ളം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും കൂടി കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഈ ടോട്ടൽ കണ്ണി എത്ര വരാമെന്ന് കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ 8 പീസ് എടുക്കുകയാണെങ്കിൽ ഈ 158 ഇൻറ്റു 8 കണ്ണിയായിരിക്കും നമുക്ക് അടിയിൽ വരിക. 9 പീസ് ആണെങ്കിൽ 158 ഇൻറ്റു 9, 10 ആണെങ്കിൽ 158 ഇൻറ്റു 10, അത്രയും കണ്ണികൾ നമുക്ക് അടിഭാഗത്ത് വരും. ഇനി ഇത് വെട്ടിയെടുക്കില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഒരു ഫോർമാറ്റ് ഉണ്ട് അതിന്. ആ ഫോർമാറ്റിൽ ആ പ്രത്യേക രീതിയിൽ വെട്ടിയെടുത്താൽ മാത്രമേ നമുക്ക് ഇത് ഭംഗിയായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വല നമ്മൾ ചുരുങ്ങാനായിട്ട് കെട്ടുന്ന നൂല്, അതിൻ്റെ ഒരു രീതിയാണത്. അപ്പോൾ ഇതുപോലെയാണ് വരിക. ഒരു പ്രധാന കാലുണ്ടാവും. ഈ പ്രധാന കാലിപ്പോൾ ഇവിടെയാണ് നമ്മൾ കെട്ടുന്നത് വെച്ചാൽ, ഇതൊട്ട് ഇതുവരെയുള്ള ദൂരം ഏകദേശം ഒരു 1.5 അടി ഇട്ടാൽ മതി മാക്സിമം. അതിൽ കൂടുതൽ ഇടാൻ പറ്റില്ല, 1.5 കൂടുതൽ അടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
നമ്മൾ വല വീശുന്ന സമയത്ത് ചരട് കയ്യിലൊക്കെ ചുറ്റി പണിഞ്ഞിട്ട് ആകെ പ്രശ്നമാകും. അപ്പോൾ മാക്സിമം ഇതോട്ട് ഇതുവരെ വരുന്ന ലെങ്ത് 1.5 അടി ആവണം. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരു പ്രധാന കാല്, ആ കാലും വന്ന് രണ്ട് ചെറിയ കാല്. ഇതുപോലെ നമ്മുടെ വലയുടെ വട്ടനുസരിച്ച്, നമ്മുടെ വലയ്ക്ക് എത്ര വട്ടുണ്ടോ അതിനനുസരിച്ച് ഇതുപോലെ നമ്മൾ കാലിടണം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ രണ്ട് കാലുകൾ തമ്മിലുള്ള ഗ്യാപ്പ് മാക്സിമം ഒരു 1 അടി, 1.5 അടി മാക്സിമം വരാൻ പാടുള്ളൂ. അപ്പോൾ സെൻറ്റിമീറ്ററിൽ പറയുകയാണെങ്കിൽ ഒരു 35 സെൻറ്റിമീറ്റർ. അപ്പോൾ 1 അടി ഗ്യാപ്പിലിട്ട് കഴിഞ്ഞാൽ സേഫാണ് ഈ കാല്, 1 അടി ഗ്യാപ്പ്, ഇതൊട്ട് ഇതുവരെ 1 അടി ഗ്യാപ്പ്. അപ്പോൾ ഇതുപോലെ ചുറ്റും 1 അടി ഗ്യാപ്പ്. ഇപ്പോൾ മൊത്തം ഇപ്പോൾ നമുക്ക് ഈ കാണുന്ന റൗണ്ട് 60 അടി ആണെങ്കിൽ, ഈ കാണുന്ന റൗണ്ട് 60 അടി ആണെങ്കിൽ ഇതുപോലത്തെ വലിയ കാല് 20 എണ്ണം വരും. ഇങ്ങനെ 20 കാലുണ്ടെങ്കിൽ ഇവിടെ എത്തുമ്പോൾ ഒരു കാല് 3 കാലാവും. അപ്പോൾ 20 ഇതുപോലത്തെ കാലെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 60 ചെറിയ കാല് കിട്ടും. അപ്പോൾ 60 അടി വട്ടമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ 60 അടി വട്ടത്തിലേക്ക് നമുക്ക് 20 കാലിട്ടാൽ മതിയാവും. 1 അടി ഗ്യാപ്പിൽ ഈ കാലുകൾ പിടിച്ച് കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വലയ്ക്ക് 60 അടി വട്ടം കിട്ടും. അങ്ങനെയാണ് നമ്മൾ ചുരുക്കാല് കെട്ടണത്. പിന്നെ ഇത് നമ്മൾ തീരുമാനിക്കുന്ന വട്ടത്തിനനുസരിച്ച് നമ്മൾ നോക്കുക, എത്ര വട്ടം ഉണ്ടെന്ന് നോക്കുക, ആ വട്ടത്തിനെ നമ്മൾ ഹരിച്ച് നോക്കുക. ഇതിപ്പോൾ 20 കാലെടുക്കുകയാണെങ്കിലാണ് ഇവിടെ 60. നമ്മൾ 22 കാലെടുക്കുകയാണെങ്കിൽ എത്ര എണ്ണം വരും, അടിയിൽ വരുമ്പോൾ 66 കാല് വരും. 24 കാലെടുക്കുകയാണെങ്കിൽ അടിയിൽ വരുമ്പോൾ 72 കാല് വരും. 18 കാലെടുക്കുകയാണെങ്കിൽ താഴെ വരുമ്പോൾ 54 കാല് വരും. അത് നമ്മുടെ വലയുടെ വട്ടം, വട്ടം നമുക്ക് തീരുമാനിക്കാം. നമുക്ക് വീശിയാൽ എത്ര വട്ടം വിരിയാം അതിനനുസരിച്ച് വട്ടം നമുക്ക് തീരുമാനിക്കാൻ പറ്റും. വട്ടം തീരുമാനിക്കാനും പറ്റിയിട്ട് പിന്നീട് വിശദമായി പറഞ്ഞുതരാം. വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ 10 അടി നീളം, അതായത് 7 മുഴം ഉള്ളൊരു വലയാണെങ്കിൽ ഒരു മുഴം എന്ന് പറയുമ്പോൾ ഏകദേശം 1.5 അടി നീളം വരും കേട്ടോ. അത് ഓരോരുത്തരുടെ കൈ, പണ്ടൊക്കെ കൈ വെച്ചല്ലേ ഇളന്നിരുന്നത്, അപ്പോൾ കൈയിനനുസരിച്ച് മാറ്റം വരും. അപ്പോൾ ഏകദേശം നമുക്ക് ഒരു 10 അടി എടുക്കാം. അപ്പോൾ 7 മുഴം വലയാണെങ്കിൽ ഇത് 10 അടി ആണ് ഈ നീളം വരും. അപ്പോൾ അതിൻ്റെ ചുറ്റളവ് നമുക്ക് കിട്ടുന്നത് 62 അടിയാണ്. അത് നമ്മൾ സാധാരണ കുട്ടികൾ പഠിക്കുന്ന 2πr എന്ന് പറയുന്ന ഫോർമുല വെച്ച് നമുക്ക് ആർക്കും കണ്ടുപിടിക്കാം. അപ്പോൾ ആ ഫോർമുല വെച്ച് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിലും ഏകദേശം പറയുന്നത് 62 അടി വരും. അപ്പോൾ 62 അടി ഉണ്ടെങ്കിൽ നമുക്ക് 10 അടി നീളമുള്ളൊരു വലയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ചുറ്റളവ് 60 അടി ഇട്ടാൽ മതി. 60 അടി ഇട്ടാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ 60-ൽ ഇത്തിരി കുറഞ്ഞാലും കുഴപ്പമില്ല, ഈ ഒരു 56 അതിൽ വന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പക്ഷേ 60 അടി ഇട്ടുണ്ടെങ്കിൽ നല്ലതാണ്, നമുക്ക് അത്യാവശ്യം നല്ല വട്ടം കിട്ടും. ഇനിയിപ്പോൾ നമ്മൾ 12 അടി വലയാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ ഇത് ഏകദേശം 8.5 മുഴം എന്ന് പറയാം. 12 അടി വലയാണെങ്കിൽ അതിൻ്റെ ചുറ്റളവ് തന്നെ 75 അടിയാണ്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇതൊരു 72 അടി അല്ലെങ്കിൽ ഒരു 69 അടിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വട്ടം കിട്ടും. ഇപ്പോൾ നല്ല വട്ടത്തിൽ വീശണം എന്നുള്ള ആൾക്കാരാണെങ്കിൽ അത് 72 അടി ഇടുക. അല്ലാഞ്ഞിപ്പോൾ വട്ടം അത്രയ്ക്ക് വേണ്ട എന്നുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ഇത് 66 അടിയിൽ ഒതുക്കാം. അപ്പോൾ 72 അടിയാണ് നമ്മൾ വട്ടം എന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ നമുക്ക് 24 കാലിടാം. അപ്പോൾ 24 × 3 72 വരും. അപ്പോൾ കൃത്യം നമുക്ക് 1 അടി ഗ്യാപ്പിൽ വെച്ചിട്ട് കാലിടാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് 66 അടി വട്ടം ഇതിന് മതി എന്നുണ്ടെങ്കിൽ വല വീഴുന്ന് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടാവും. അത്യാവശ്യം നല്ല വട്ടമുണ്ട് ഈ 66 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ 66 അടി മതി വെച്ചെങ്കിൽ നമുക്ക് 22 കാലിട്ടാൽ മതിയാവും. 22 × 3 നമുക്ക് 66 കിട്ടും. അപ്പോൾ കൃത്യമായിട്ട് 1 അടി ഗ്യാപ്പിൽ നമുക്ക് ചുരുക്കാൽ കെട്ടാൻ പറ്റും. ഇനി 10 അടിയുടെ വലയാണെങ്കിൽ 60 അടി ഇഷ്ടം പോലെയാണ്. അപ്പോൾ നമുക്ക് 20 കാലിട്ടാൽ മതി. അപ്പോൾ 1 അടി ഗ്യാപ്പിൽ വെച്ച് കെട്ടുകയാണെങ്കിൽ 20 × 3 എന്ന് പറയുമ്പോൾ നമുക്ക് 60 കാല് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ കാലിൻ്റെ എണ്ണം ചൂസ് ചെയ്യുന്നത്. ഈ 10 അടിയുടെ വലയിൽ നമ്മൾ പറഞ്ഞല്ലോ 60 കാലെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ ഒരു കാലിൻ്റെ ഇടയിൽ നമ്മളിപ്പോൾ ഒരു 4 EM അണിയാണ് ഒരു കാലിൻ്റെ ഇടയിൽ കെട്ടാൻ ഉദ്ദേശിക്കുന്നത് വെച്ചെങ്കിൽ 60 കാല് വരുമ്പോൾ 60 × 4 6 × 4 എത്ര വരും, 24, 240 EM അണി വരും. ഒരു കാലിൻ്റെ ഇടയിൽ 4 കെട്ടുന്നത് വെച്ചെങ്കിൽ ഒരു കാലിനിടയിൽ 5 ആണെങ്കിൽ 60 × 5 300 മണി വരും. അപ്പോൾ നമ്മൾ ഓരോ കാലിനിടയിലും കൃത്യമായിട്ടുള്ള മണി വെച്ചിട്ട് കെട്ടിപ്പോവാണെങ്കിൽ വളരെ നന്നായിരിക്കും. നമ്മുടെ വല്ല നമുക്ക് കെട്ടാനും നമ്മൾ എല്ലാം എളുപ്പമുണ്ടാവും. അപ്പോൾ 4 മണി വെച്ചിട്ടാകുമ്പോൾ 240 മണി, 5 മണി വെച്ചിട്ടാകുമ്പോൾ 300 മണി. അപ്പോൾ ഈ എണ്ണം വെച്ചിട്ടാണ് നമ്മൾ എത്ര വെയിറ്റുള്ള മണി വേണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ഇപ്പോൾ മണിയുടെ വെയിറ്റ് വലിയ വെയിറ്റുള്ള EM അണി ആണെങ്കിൽ നമുക്ക് 240 എണ്ണം വെച്ചിട്ട് കയറ്റാൻ പറ്റില്ല. ഇനി നമുക്ക് വല വെട്ടുന്നതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇതാദ്യം ഞാൻ ഇതുപോലെ പേപ്പറിൽ കാണിച്ചു തരാം. അപ്പോൾ പേപ്പറിൽ കാണിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കൃത്യമായിട്ടും വളരെ പെട്ടെന്ന് മനസ്സിലാവും.
അതിനുശേഷം നമ്മളിത് വലയിൽ ചെയ്യുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും, വളരെ പെട്ടെന്ന് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിത് ഈ ഷേപ്പിലാണ്, നമുക്കൊരു വല നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ നീളത്തിൽ, ഇപ്പോൾ അവർ പറയും നമ്മൾ എത്ര കണ്ണി വരെ വലയാന്ന് ചോദിച്ചാൽ അവർ പറയും 670 കണ്ണി, ഇല്ലെങ്കിൽ 674 കണ്ണി, 380 കണ്ണി. അതൊക്കെ നമ്മൾ വല വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ ഒരു വല അത് എത്ര കണ്ണീരെ വലയാന്ന് ചോദിച്ചാൽ അവർക്കത് കൃത്യമായിട്ട് അറിയാം, അവരത് എഴുതി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഒരു വല കണ്ടിട്ടുണ്ടെങ്കിൽ വലക്കടക്കാർക്ക് അറിയുന്ന കാര്യം ഇതാണ്, ഈ കണ്ണീരെ എണ്ണം അവർ അതുമ്മ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പിന്നെ എത്ര MM ആണ് ചരട് നൂല്, അതായത് അര നമ്പർ നൂലാണോ, കാൽ നമ്പർ നൂലാണോ, മുക്കാൽ നമ്പർ നൂലാണോ, ആ കാര്യം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് പറഞ്ഞുതരും. പിന്നെ അതിൻ്റെ കണ്ണിയുടെ വലുപ്പം, അതായത് 24 MM ഉള്ള കണ്ണി വലുപ്പമാണോ, അതായത് ഇപ്പോൾ ഈ ഷേപ്പാണെങ്കിൽ ഒരു കണ്ണി ഷേപ്പാണെങ്കിൽ ഈ ഡിസ്റ്റൻസാണ്, ഈ ദൂരമാണ് ഈ പറയണത് 24. അപ്പം നമുക്ക് വേണമെങ്കിൽ സ്കൈയിൽ വെച്ചിട്ട് അളന്ന് നോക്കാം, ഒരു കണ്ണിയുടെ ഈ എൻ്റെ തൊട്ട് ഈ കെട്ട് തൊട്ടിട്ട് ഈ കെട്ട് വരെയുള്ള നൂല ദൂരം നമ്മൾ അളന്ന് നോക്കുക. അങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക. ഇപ്പോൾ 24, ഇപ്പോൾ ഇത് ഈ തൊട്ട് ഇതുവരെയുള്ള നൂല ദൂരം ചിലപ്പോൾ 32 കിട്ടും. അപ്പോൾ 32 വലയാണെങ്കിൽ നമുക്ക് അളന്ന് നോക്കുക. നമ്മളിപ്പോൾ വായമ്പ് വല എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു 20 ഇല്ലെങ്കിൽ 18 അതൊക്കെ കിട്ടുന്ന വല വാങ്ങിച്ചാലാണ് നമുക്ക് വായമ്പിനൊക്കെ നമുക്ക് പിടിക്കാൻ പറ്റുക. അപ്പോൾ എല്ലാവരും ഒരു അര നമ്പറിൻ്റെ വല വാങ്ങിക്കുക, അര നമ്പർ നൂല്. ഇത് അരയിലും നമ്മൾ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വല പെട്ടെന്ന് കല്ലിലൊക്കെ തട്ടി കീറിപ്പോകും. അപ്പോൾ അര നമ്പറിൻ്റെ വല വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. ഇതിനെക്കാട്ടിയും വല്ലാണ്ട് കൂടിക്കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ വലിയ വലയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഈ കൊന്നിൻ്റെയോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ചെറുപക മീനൊക്കെ പിടിക്കാനായിട്ട് അര നമ്പറിൻ്റെ ഒരു, ഞാൻ പറയുകയാണെങ്കിൽ ഒരു 22 MM അര നമ്പർ വല ഉണ്ടാക്കുക. അപ്പോൾ ഒരുമാതിരി എല്ലാ മീനും പിടിക്കാം. ഇപ്പോൾ കുറച്ച് വലിയ മീൻ പെട്ടാലും അത് കുത്തിയാലും പൊളിഞ്ഞു പോകുന്നില്ല. അപ്പോൾ നമുക്കിനി വലവെട്ടിലേക്ക് കടക്കാം. അപ്പോൾ ഇപ്പോൾ ഇത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വല എത്ര കണ്ണിയാണെന്ന് നമ്മൾ നോക്കുക. അപ്പോൾ നമുക്ക് അറിയാമല്ലോ, അപ്പോൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ട് ഈ ദൂരം ഉണ്ടെങ്കിൽ ഇവിടെ എത്ര കണ്ണി വരും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾക്ക് ആദ്യം ഈ എൻഡ് നമ്മൾ വെട്ടിക്കളയണം, ഇത് വേസ്റ്റാണ്, നമ്മുടെ വലയിൽ വേസ്റ്റ്. ഇത് നമുക്ക് പിന്നീട് വേണമെങ്കിൽ ജോയിൻ്റ് അടിച്ചിട്ട് ഒരു പീസ് ഇതിൽ നിന്ന് ഉണ്ടാക്കാവുന്നുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ മോളിൽ നിന്ന് ഇവിടെ നിന്നാണ് വെട്ടി തുടങ്ങുക നമ്മൾ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇവിടെ ഇപ്പോൾ നമുക്ക് 18 കണ്ണി വരണമെന്ന് വെച്ചാൽ നമ്മൾ ഒരു ചരടിൽ 18 കണ്ണി ഇവിടെ കോർത്തിടുക. 18 കണ്ണി ഇവിടെ കോർത്തിട്ടിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ വെട്ടി തുടങ്ങും. അപ്പോൾ കൃത്യമായിട്ട് ഈ അറ്റം വരെ കിട്ടണം. ആ രീതിയിൽ ഇവിടെ ഒരു 3-4 കണ്ണി വേസ്റ്റ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ മുകളിൽ ഇവിടെ നിന്നാണ് വെട്ടി തുടങ്ങുക. നമ്മൾ ഇത് ഏതെങ്കിലും മരത്തിലോ ജനലിലൊക്കെ കെട്ടിയിട്ടിട്ട് നമ്മളിങ്ങനെ പുറകോട്ട് നടക്കുക, റിവേഴ്സ് നടന്നിട്ടാണ് നമ്മളിങ്ങനെ വെട്ടിപ്പോവുക. അപ്പോൾ ഇതുവരെ വെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും തിരിച്ച് പോയിട്ട് ഈ എൻ്റെ നമ്മൾ ഇങ്ങനെ അടിയിലേക്ക് വെട്ടും, റിവേഴ്സ് നടന്ന് ഇങ്ങനെ വെട്ടും. വെട്ടി വെട്ടിയിട്ട് ഇവിടെ എത്തും. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ എൻ്റെ ഏതാന്ന് നോക്കണം. നമ്മൾ വെട്ടി അവസാനിപ്പിച്ച തല നോക്കണം. എന്നിട്ട് ഈ തല നോക്കിയിട്ട് ഈ വലേനെ നമ്മൾ തിരിച്ചു പിടിക്കും. ഈ വലേനെ ഇങ്ങോട്ട് തിരിച്ചു പിടിച്ചിട്ട് ഇവിടെ നമ്മൾ ചരട് കോർത്തിട്ടുണ്ടല്ലോ, ആ ചരട് എടുത്തിട്ട് ഇവിടെ നിന്ന് വീണ്ടും നമ്മളൊരു 18 കണ്ണി കോർത്തിട്ടുപോകും. അപ്പോൾ നേരെ തിരിയും ഈ ഷേപ്പിൽ. എന്നിട്ട് പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ നേരത്തെ ഇതുപോലെ റിവേഴ്സ് അടിച്ച് ഇങ്ങനെ വെട്ടിപ്പോകും. അപ്പോൾ ഓൾറെഡി നമ്മൾ നേരത്തെ ഇവിടെ വെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വെട്ടുമുടി കഴിയുമ്പോൾ ഈ പീസായി നമ്മുടെ കയ്യിൽ. അത് കഴിഞ്ഞ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എവിടെ വെട്ടി നിർത്തിയെന്ന് നോക്കുക. ഈ വെട്ടി നിർത്തിയതിൻ്റെ തല എടുത്തിട്ട് നമ്മൾ നേരത്തെ കോർത്ത ചരടിൽ ഇവിടെ ഒരു 18 കോർത്തിടുക. അതിനുശേഷം നമ്മൾ റിവേഴ്സ് അടിച്ച് വെട്ടിപ്പോയി ഇവിടെ വരെ എത്തും. ഇവിടെ വരെ എത്തിക്കഴിഞ്ഞാൽ ഈ അവസാനിച്ച സ്ഥലം എടുത്തിട്ട് ചരടിൽ 18 കോർക്കുക. എന്നിട്ട് നമ്മൾ ബാക്ക് അടിച്ചിട്ട് വെട്ടിപ്പോവുക. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് 1, 2, 3, 4 പീസ് വല കിട്ടി. ഇവിടെ ചിലപ്പോൾ നമുക്ക് ബാക്കി വേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ചില സമയത്ത് നമുക്ക് ആവശ്യം വരികയാണെങ്കിൽ ഈ രണ്ട് വേസ്റ്റിനെ നമുക്ക് ജോയിൻ്റ് അടിക്കുക. ജോയിൻ്റ് അടിച്ചിട്ട് മുകളിൽ നമുക്കൊരു 18 കിട്ടുകയാണെങ്കിൽ അത് വെട്ടിയിട്ട് ഒരു പുതിയ പീസ് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വല വെട്ടിയെടുക്കുന്നത്. ഒന്ന് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇനി നമുക്ക് നേരിട്ട് വല വെട്ടുമ്പോൾ കാണാം. അപ്പോൾ നമ്മൾ വല വെട്ടുന്ന സമയത്ത് ഇതുപോലെയുള്ള പീസുകളാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ ആദ്യം ഈ 18 കണ്ണി ഇവിടെയാണ് നമ്മൾ കൊരുക്കുന്നത്. ഇത് കൊരുത്തിട്ട് പിന്നെ നമ്മൾ മറ്റേ തല തിരിച്ച് കോർക്കുക എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ ചരട് മഞ്ഞാണ് അത് കോർക്കൽ വരിക. ചിലർക്ക് മനസ്സിലായിട്ടുണ്ട് വലിയത്, നിങ്ങൾ അങ്ങനെ മനസ്സിലാകാത്തവരൊന്ന് വെട്ടി നോക്കുക, അപ്പോൾ മനസ്സിലാവും. ഈ എൻ്റെ എടുത്തിട്ട് കോർക്കുക എന്ന് പറയുമ്പോൾ കോർക്കണത് ഈ ചരട് മഞ്ഞാണ്. അതിനുശേഷം കട്ടി അവിടെ എത്തുമ്പോൾ കട്ടി ചെയ്തിട്ട് അറ്റെത്തുമ്പോൾ നമ്മൾ അപ്പം മറ്റേ ലാസ്റ്റ് വരുന്ന ഭാഗം എടുത്തിട്ട് ഇതിൽ കോർക്കുക ഉണ്ടോ. ഇങ്ങനെയാണ് വരിക. അപ്പോൾ നിങ്ങൾ കോർക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് കുറ്റിയാണ് വരുന്നത് വെച്ചെങ്കിൽ നമ്മുടെ ഈ എൻഡിൽ വരുന്നത് കണ്ണിയായിരിക്കും.
അപ്പോൾ ഈ കണ്ണീർ നേരം നമ്മൾ ഇവിടെ കുറ്റിയാണ് വയ്ക്കേണ്ടത്. കോർക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, കുറ്റിയുള്ള ഭാഗമാണ് ഇവിടെ കോർക്കുക. അപ്പോൾ ഇവിടെ എന്ത് വരും, കണ്ണിയുള്ള ഭാഗം വരും. ഇവിടെ നമുക്ക് കുറ്റിയുള്ള ഭാഗമാണ് വരിക, ഇവിടെ കണ്ണി വരും. ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കെട്ടണ സമയത്ത് ഈ കുറ്റി കണ്ണിയിലാണ് നമ്മൾ പിടിച്ച് കെട്ടുക, അല്ലാണ്ട് കണ്ണിയും കണ്ണിയും തമ്മിലുള്ള പിടിച്ച് കെട്ടുക, കണ്ണിയും കുറ്റിയും തമ്മിലാണ് പിടിച്ച് കെട്ടുക. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ വ്യക്തമായിട്ട് മനസ്സിലാകും. പിന്നെ ഈ വക കണക്കിൻ്റെ കാര്യങ്ങളോ ഈ കണ്ണിയുടെ കാര്യങ്ങളോ ഒക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഇപ്പോൾ ഏത് വലയാണെങ്കിലും നിങ്ങൾ ആ കണ്ണിയുടെ വലിപ്പം പറഞ്ഞു തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എത്ര വല എത്ര എടുക്കണം, എത്ര കണ്ണി എടുക്കണം, തുടക്കത്തിൽ അവസാനം എത്ര കണ്ണി വരണം, എത്ര പീസ് വരണം, പിന്നെ എത്ര ഈ എടുക്കണം ചുരുക്കാൽ, എല്ലാ കാര്യങ്ങളും മെസ്സേജ് അയച്ച് തരുന്നതായിരിക്കും. അപ്പോൾ അതിനൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. കണക്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അത് വാട്സപ്പ് അയച്ചാൽ മതി, ഞാൻ മറുപടി തരുന്നതായിരിക്കും. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളിപ്പോൾ ഏത് വല ചെയ്യുകയാണെങ്കിലും ഒരു 18 കണ്ണി അല്ലെങ്കിൽ 18 കണ്ണി എടുത്താൽ മതി, 18 എടുക്കുക, എന്നിട്ട് ഈ പറഞ്ഞ രീതിയിൽ വെട്ടി തുടങ്ങുക. അപ്പോൾ ഏതാണെങ്കിലും ഈ ഒരു ചെരിവാണല്ലോ, അത് അവസാനം വരുമ്പോൾ നമുക്ക് കൃത്യമുള്ള കണക്കിൽ കിട്ടും. അപ്പോൾ തുടക്കത്തിൽ 18 വെച്ചെടുത്ത് വെട്ടിയെടുക്കാൻ ശ്രദ്ധിക്കുക, എല്ലാ പീസും ഒരേ ലെങ്ത് ആവണം. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളൊരു 9 പീസ് വെച്ച് വല ചെയ്തോ, ധൈര്യമായിട്ട് ചെയ്തോ. 18 കണ്ണി തുടക്കത്തിൽ എടുക്കുക, 9 പീസ് എടുക്കുക, ജോയിൻ്റ് അടിച്ച് വല ചെയ്തോ, യാതൊരു വിഷയം ഉണ്ടാവില്ല.